നന്മ അസോസിയേഷൻ നന്മ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോ അവിടെ എത്തിയിട്ടുള്ളത്, അവർക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ ചോദിച്ചോക്കാം. എപ്പോ എങ്ങനെയാണ് നാലാം വാർഷികമാണ് നടത്തുന്നത്. അപ്പം നന്മ അസോസിയേഷന്റെ ഇത് നടക്കുന്നുണ്ട്, പരിപാടി നടന്നുകൊണ്ടി കുടുംബസംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മുമ്പ് പോയെന്ന് പറഞ്ഞാൽ കുടുംബസംഗമം പങ്കെടുത്തെന്ന് വെച്ചാൽ പുതിയൊരുള്ള ഒരു കുടുംബസംഗത്തിന് നമ്മൾ പങ്കെടുത്തിരുന്നു അവിടെ. പിന്നെ കുരുക്കകത്ത് കുരുക്കകത്ത് അന്ന് പങ്കെടുത്തിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടിയിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെയും ഒരുപാട് ആൾക്കാർ, അത് കുടുംബങ്ങൾ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഞങ്ങൾക്ക് ഇവിടെ ചോദിച്ചോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഇപ്പോൾ ഇവിടെ എന്ത് നടക്കുന്നുണ്ടിരിക്കുന്നത്. ഇപ്പം കുടുംബസംഗമാണ്, നാലാം വാർഷിക കുടുംബസംഗമാണ് നന്മ റെസിഡൻസ് അസോസിയേഷൻ്റെ. രണ്ട് വർഷം ഞങ്ങൾക്ക് മര്യാദയ്ക്ക് നടത്താൻ പറ്റിയില്ല, പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോയതാണ്. ഇപ്പം അതിലും ഏകദേശം ഞങ്ങൾ 300 ഫാമിലികളുണ്ട്. ആ 300 ഫാമിലികൾ ഒത്തുചേർന്ന വൺ ഡേ പ്രോഗ്രാമാണ്. രാവിലെ 10 തുടങ്ങിയിട്ട് രാത്രി 11 അവസാനിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ്. അതിൽ വിശിഷ്ട വ്യക്തികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. രാവിലെ ഉദ്ഘാടനം ചെയ്തത് കോർപ്പറേഷൻ, കണ്ണൂർ കോർപ്പറേഷൻ മേയറാണ്, അഡ്വക്കേറ്റ് ടി എം മോഹനാണ്. അതേപോലെ വിശിഷ്ടാതിഥികളെ ആദരിച്ചത് അഴീക്കോട് MLA KV സുമേഷാണ്. അതിന് പുറമെ ഞങ്ങൾ പിന്നെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ മെറിറ്റോറിയസ് വിന്നറായ ഈ വർഷത്തെ രണ്ട് പേർക്ക് ഞങ്ങൾ ആദരവ് കൊടുത്തിട്ടുണ്ട്. അതിലൊരാൾ മുൻ കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ, പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ TP പ്രേമരാജൻ. പിന്നെ ഒരാൾ ആംഡ് പോലീസ് ബറ്റാലിയനിലെ CI MK ഹരിപ്രസാദ്. പിന്നെ ഞങ്ങളിവിടെ തന്നെ ഈ റെസിഡൻസിലുള്ള PhD സ്കോളറായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, സിമ്യ സുരേഷ്. ആ കുട്ടീനെ ഞങ്ങൾ ആദരിച്ചു. അതിന് പുറമെ MBBS പൂർത്തിയാക്കിയ ഒരു ഫസ്റ്റ് ക്ലാസ്സോട് പൂർത്തിയാക്കിയ ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് പൂർത്തിയാക്കിയ അനുരൂപ് എന്നൊരു കുട്ടീനെ ഞങ്ങൾ ആദരിച്ചിട്ടുണ്ട്. പിന്നെ ഈ വർഷത്തെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ആൻസിഫ് എന്ന കുട്ടിയെ ഞങ്ങൾ ആദരിച്ചു. അങ്ങനെ ഇത് നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒരു പേരിലോ ഇതിലോ വ്യവസ്ഥയിലോ ഒന്നും ഞങ്ങൾ ചിന്തിക്കുന്നുമില്ല, ഞങ്ങൾ കാണാറുമില്ല. എല്ലാവരും ഒരേപോലെ നമ്മുടെ നാട്ടിലൊരു ഉത്സവമായിട്ടാണ് ഇതൊരു ഉത്സവമാണ്. ഇപ്പൊ അടുത്ത വർഷം ചോദിക്കും, ഇങ്ങോട്ട് വന്ന് ചോദിക്കും, നിങ്ങൾ പരിപാടി നടത്തുന്നില്ല. നമ്മൾ ഇത് മാത്രമല്ല, കഴിഞ്ഞ രണ്ടാഴ്ച നടത്തിയിരുന്നു, അത് വമ്പിച്ച വിജയമായിരുന്നു. ഫസ്റ്റ് പരിപാടി നടത്താൻ പറ്റിയില്ല. പിന്നെ ഇങ്ങോട്ട് ആൾക്കാർ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി, എന്നുവെച്ചാൽ ഇനി പരിപാടി നടത്തില്ലേ, എന്ത് പരിപാടി ഇല്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എല്ലാവരും സഹകരിച്ചിട്ടാണ് നമ്മളിപ്പോ നല്ല രീതിയിൽ ഇങ്ങോട്ട് ഇതുവരെ എത്തിയതിനും അങ്ങോട്ട് പോകുന്നുള്ളൂ. രാവിലെ മുതലേ തുടങ്ങിയതാണ് എല്ലാം, ചായ അതുപോലെ തന്നെ ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം നിങ്ങൾ എല്ലാവർക്കും കൊടുക്കാനുള്ള, അതായത് വന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എവിടുന്നും വരാ, ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ല, എവിടുന്നും വന്നിട്ട് പുറത്തുള്ളവരും പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള ഭക്ഷണം നമ്മൾ കരുതിയിട്ടുണ്ടല്ലോ, പങ്കെടുത്തിട്ടുണ്ട്. ഇനി രാത്രി ആണെങ്കിൽ ഫുഡും ഉണ്ട്, ബിരിയാണിയും മറ്റുള്ള ഇതുകൊണ്ട് രാത്രി 8 എല്ലാം അങ്ങനെ എല്ലാം നല്ല സംയുക്തമായിട്ട് എല്ലാം നല്ല രീതിയിൽ. ഒരുപാട് ആൾക്കാരുണ്ട്, ഓരോ ഓരോ മേഖലയിലാണ് പോയതാണ്. ഇനി ഒരുപാട് ആൾ വരാനുണ്ട്. അതായത് ലഞ്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് ഇന്നലെ പോയാൽ ഇനി ഒരു 6 ഒരുപാട് ആൾക്കാർ. ഞങ്ങൾ അടുത്ത കൊല്ലം അപ്പം എല്ലാ കുടുംബങ്ങളുമാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ആ ഒരു കുടുംബം ഇവിടെ കാണുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? രാവിലെ വന്നിരുന്നതാണോ? ഭക്ഷണമൊക്കെ ഫ്രീ അല്ലേ? അടിപൊളി പരിപാടിയായിരുന്നു, അടിപൊളി പരിപാടി. അടുത്ത പ്രാവശ്യം ഉണ്ടാകാൻ വേണ്ടിട്ട് അവരോട് പറഞ്ഞിരുന്നോ? എനിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. രാവിലെ ഇരിക്കുന്ന ഇരുത്താണോ? പുരക്ക് പോയി ആരും ആടെ ഉമ്മാമയിലുണ്ടാണോ? ഉമ്മാമിനെ ഒന്ന് പുരക്കാക്കി വന്നിട്ടില്ലല്ലോ. എല്ലാരും ഇവിടെ ഉണ്ടല്ലോ, എല്ലാവരും ഇപ്പൊ ഉണ്ട്. കുടുംബക്കാരൻ അടിച്ചു വിളിക്കുന്നുണ്ടല്ലോ. എന്താണ് മോക്ക് എന്താ പറയാനുള്ളത്? എല്ലാരും ഉണ്ട്. എന്താണ് പറയാനുള്ളത്? ഇപ്പൊ രാവിലെ വന്നിരിക്കുന്നതാണോ അല്ലേ? ഉച്ചക്ക് ചോറിൽ ഇവിടെ നിന്ന് ഇവിടുന്ന് അല്ലേ മോളോ? ഇവിടുന്ന് നിന്നല്ലേ? അപ്പൊ കൊറേ ആൾക്കാരുതാ, അവരെ കുടുംബങ്ങളാണ്, കുടുംബങ്ങളെല്ലാരും ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പൊ അറിയാം പറയണ്ട, നല്ല പരിപാടി, നല്ലൊരു കുടുംബസംഗമം, മാത്രല്ല മതസൗഹാർദ്ദത്തിന്റെ ഒരു ഇതും കൂടി. മതസൗഹാർദ്ദം എല്ലാവരും പങ്കെടുത്തിട്ട് കാണുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഒറ്റ വിജയം. ഇതിന്റെ വിജയം അതാണ്. കാരണം ഞാൻ വരുമ്പോ തന്നെ ശ്രദ്ധിച്ചു, എല്ലാവരും ഒപ്പുറം ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. നാട്ടുകാരും അയൽവക്കാരും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അതാണ് ഞങ്ങൾ വിജയം അല്ലെ? അതന്നെ 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 കൂട്ടായ്മ അല്ല. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നന്മേന്റെ സെക്രട്ടറിയും അതേപോലെ തന്നെ പ്രസിഡന്റും രണ്ടാളും ഇവിടെ കാണുന്നുണ്ട്.
എന്താണ് ഇപ്പം ഇവിടെ അടിപൊളി പരിപാടി നടക്കുന്നത്? കാരണം കൂട്ടായ്മ, കുടുംബ കൂട്ടായ്മ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടത്. നാലാം വർഷമാണെങ്കിലും നടത്തുന്നത്. എന്തിനെ കുറിച്ച്, എങ്ങനെയുണ്ട് ഇത്? ഇപ്പം പരിപാടി എങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു? അതോ ഒരുപാട് ചെലവുകളുണ്ടായോ? എങ്ങനെയാണ് ഈ ചെലവൊക്കെ നിങ്ങൾ കണ്ടത്? പരിപാടി വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട്. അതായത് കൂട്ടുകുടുംബ വ്യവസ്ഥ നഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിക്കാനുള്ള പ്രധാന കാരണം. ഇതിനുള്ള ചെലവ് ഈ റെസിഡൻസിലെ മുഴുവൻ ആളും സ്പോൺസർ ചെയ്യുന്ന ഒരാളുടെ സംഭാവനയായിട്ടോ പിരിക്കുന്നതല്ല. അതായത് റെസിഡൻസിൻ്റെ അകത്തുള്ള ആൾ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ചെലവും വഹിച്ച് സ്വയം സന്നദ്ധത പ്രകടിപ്പിച്ച് ഈ പരിപാടി വിജയിപ്പിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ ജാതിമത ഭേദമേന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു കൂട്ടുകുടുംബമായി ഈ പരിപാടി വിജയിപ്പിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാ കുടുംബങ്ങളും സഹകരിക്കുന്നുണ്ട്. എല്ലാ കുടുംബങ്ങളും 100% സഹകരിക്കും. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പം രാവിലെ എത്ര മണി മുതൽ പരിപാടി തുടങ്ങിയത്? 10 മണിക്ക് തുടങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ ഒരു 11 മണി എത്ര മണി വരെ ഉണ്ടാവും? രാത്രി 11 മണിക്ക് ചുരുങ്ങിയത് 11 മണി, അതിൽ കൂടുതലല്ലാതെ കുറയാൻ സാധിക്കും. ഞങ്ങളെ വിചാരിക്കും നമ്മളെ കുടുംബങ്ങൾ, ഞങ്ങളെ കുടുംബങ്ങൾ സന്തോഷിക്കട്ടെ. ഇന്ന് ഒരു ദിവസം ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ. കഴിഞ്ഞ മുമ്പത്തെ വർഷം നടത്തിയിട്ടുണ്ട്. പ്രാവശ്യത്തെ കണ്ട് ഏറ്റവും കൂടുതൽ പരിപാടി നടത്തി. കുട്ടികൾക്ക് സമ്മാനമായി കൊടുക്കാൻ വേണ്ടി ഒരുപാട് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. കാരണം മൊബൈൽ ഫോണിന്റെ ഇയർഫോൺ അതേപോലെ തന്നെ പല കാര്യങ്ങളും ഇവിടെ കണ്ടു. നിങ്ങൾ വലിയ വലിയ പൈസ സമ്മാനങ്ങളാണ് ഈ കുടുംബക്കാർക്ക് കൊടുക്കുന്നത് അല്ലേ? പൈസന്റെ യാതൊരു കുടുംബക്കാരെ സന്തോഷിപ്പിക്കുക, ആ കുടുംബക്കാരെ സന്തോഷിപ്പിക്കുക, അതേപോലെ തന്നെ അവരെ ഇതിനകത്ത് ഭാഗമാക്കുക, ഒരേ സ്വരത്തില് അവർക്ക് അവരെയും സന്തോഷിപ്പിക്കുക, അതാണ് നമ്മളെ. പിന്നെ കലാമൂല്യമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക, അവരെ കലാരൂപത്തേക്ക് നമ്മൾ കടത്തിവിടുക, അവർക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക, ഇതാണ് ഞങ്ങളുടെ ഏറ്റവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ പരിപാടികൾക്ക് നിറോ ജാതിയോ മതമോ ഒരു ഒന്നുമില്ല. എല്ലാ പരിപാടികളും ഞങ്ങൾ ഒരേ രീതിയിലാണ് നടത്തുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിക്ക് പങ്കെടുക്കുന്നത്? ഇതിപ്പോ നമ്മൾ രാവിലെ വന്ന് ഇരിക്കുന്നായിരിക്കും അല്ലേ? ഒരു ഉറക്കുറങ്ങിയില്ലേ? ഇപ്പൊ ഞാൻ പോകുന്ന സമയത്ത് ഉറങ്ങുന്ന പോലെ കണ്ടത്. രാവിലെ ഭക്ഷണം ക്ഷീണം കൊണ്ടാണോ ഉറങ്ങിപ്പോയതാണോ? പക്ഷെ ഇത് കുടുംബസംഗത്തിൽ എല്ലാവരും കാണുമെന്നും ഞെട്ടിയിട്ടുണ്ടാവും. നാളെ ഇതുപോലെ പരിപാടി നേരത്തെ അത് വന്നിരിക്കും. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? മുമ്പ് പങ്കെടുത്തിട്ടുണ്ട് അല്ലെ? നമുക്കൊന്ന് പറയണ്ട, ഒന്നും പറയണ്ട. എന്താ പറയാനുള്ളത്? ഒന്ന് പറയണ്ട, പാട്ട് പാടാറിയോ? ഒരു പാട്ട് പാടി പോയി കിടക്കുവാണോ? ശ്രേയ സന്തോഷം, ശ്രേയ ശ്രേയ സന്തോഷം അറിയില്ല പേര് കൊടുത്തിട്ട് ഗാനം ആലപിക്കാനായി പേര് നൽകിയവരാണ്. ശ്രേയ സന്തോഷുണ്ടോ? ശ്രേയ വരുന്നുണ്ടല്ലേ? ഓക്കെ. ഈ പരിപാടിയെ കുറിച്ച് മാഡത്തിന് എന്താ പറയാനുള്ളത്? നല്ല പരിപാടിയാണ്. നമ്മളെ കൊറോണക്ക് ശേഷം ഇത്രയും ഗംഭീരമായിട്ട് അടിപൊളി പരിപാടി മാറും തോന്നുന്നില്ല. എല്ലാരും അത്രയ്ക്കും പ്രതീക്ഷിച്ചിന്, അത്രയൊക്കെ സന്തോഷം ഉണ്ടാവുകൊണ്ട് അതുകൊണ്ട് എല്ലാരും പങ്കെടുത്തിന്. മാഡത്തിന് എന്താ പറയാനുള്ളത്? മാഡം പങ്കെടുത്തിട്ടുണ്ടോ? ഇതുപോലെ പങ്കെടുത്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ഇത്. 4 വർഷമായി അവിടെ എഴുതിയിട്ടുള്ളത്, അത് ഉള്ളത് തന്നെയാണോ? അപ്പൊ കൊറോണ കാലമായതുകൊണ്ട്.
കഴിഞ്ഞ കൊല്ലം കൊറോണ ആയതുകൊണ്ട് നടത്താൻ പറ്റിയില്ല. കൊറോണക്ക് മുമ്പായിരുന്നു ആദ്യ പരിപാടി, രണ്ടു വർഷമായിട്ട് നടന്നിട്ടില്ല. ഇപ്പൊ എങ്ങനെ പരിപാടി എങ്ങനെ വരുത്തും? പരിപാടി ഗ്രാൻഡ് ആണ്, ഒരുപാട് കുടുംബങ്ങളെ കാണാൻ പറ്റി. അതേപോലെ ഒരുപാട് കുടുംബങ്ങൾ ഒത്തൊരുമിച്ച് കൂടിയല്ല. നമ്മുടെ നാട്ടിലെല്ലാരും ഒരുമിച്ച് കൂടുന്ന വർഷത്തിൽ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഗംഭീർ വിജയം തന്നെയാണ്. വൻ വിജയം. അപ്പൊ നമ്മളെ ചായക്കാർ, ഇതാ രാവിലെ ചായക്കാരൻ എവിടെയുണ്ട്? അപ്പൊ ചായക്കാരൻ, നമ്മളെ പഴയ ചായക്കാരൻ തന്നെ, നമ്മൾ പറഞ്ഞ പോലെ പഴയ ചായക്കാരൻ തന്നെയാണിത്, പുതിയ ചായക്കാരനല്ല. ഇതിന്റെ ഒരു മെമ്പറും കൂടിയാവുമല്ലോ. അപ്പം മുത്ത, നമുക്ക് മുത്തിനെ പരിചയപ്പെടാം. മുത്താണ് ഇപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ള മുത്താണ്. കാരണം രാവിലെ ഇവിടെ ചായ കൊടുത്ത് എങ്ങനെ എത്ര ഇപ്പൊ ഏശ് എത്ര ആൾ ചായ കുടിച്ചിട്ടുണ്ടോ? 2000 ചായ. 2000 ചായ കോരും നിങ്ങളാണോ? അതെ അതെ അതെ. അപ്പൊ കിന്നസുക്കിൽ പേര് വരുമോ? കണ്ണൂർക്ക്, കണ്ണൂരിൽ അറിയപ്പെട്ട ഒരു നമ്മളെ മുത്താണിത്. ഞാൻ ഇവിടെ കണ്ടവാട് ഞെട്ടിപ്പോയി. കാരണം എവിടെ നോക്കിയാലും ഇയാളെ മുഖമാണ് കാണല്. ചായ കോരുന്ന ഇന്റർനാഷണൽ പൊറോട്ടയാണ്, ഇന്റർനാഷണൽ പൊറോട്ടക്കാരനാണ്, അതുപോലെ നല്ല ബീഫ് ഫ്രൈ. പക്ഷെ ഇയാളാണ്, ഇയാളൊരു പരാതി വെച്ചാൽ ഹിന്ദിക്കാരെ പഠിപ്പിച്ച ഇയാളാവൂലോ? തീർച്ചയായും പൊറോട്ട ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ഇയാളാണ് ഹിന്ദിക്കാര്. ഇപ്പൊ ഹിന്ദിക്കാർ ഫേമസ് ആയി, ഇയാൾ പുറത്തായി. ഇപ്പൊ ചായക്കാരൻ ഇയാളായി, ഹിന്ദിക്കാർ പൊറോട്ടക്കാരനുമായി. ആ ലെവലിലേക്ക് എത്തിയല്ലേ? അതെ അതെ അതെ. ഓക്കെ, നിങ്ങളിവരെ ഗുരുവാണോ? അയ്യോ, നമ്മളെ പങ്കെടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഒരുപാട് കുടുംബക്കാരെ കാണാൻ പറ്റിയല്ലേ? കുടുംബക്കാരൊക്കെ അപ്പൊ കുടുംബ സംബന്ധത്തില് എന്താ പേര്? രാവിലെ ഉണ്ടാവല്ലേ? വന്നല്ലേ നിങ്ങൾ രാവിലെ വന്ന്? നല്ലൊരു കൈയ്യടി. അപ്പൊ പിന്നെ പരിപാടി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മുമ്പ് ഇതിനു മുമ്പും പങ്കെടുത്തിട്ടുണ്ടോ? ഒരുപാട് കുടുംബങ്ങളെ കാണാതെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. കണ്ടു പരിചയപ്പെട്ടു. അതുപോലെ റജിൻ, ഓക്കെ, മോന്റെ പേരെന്തോ? അഫീബ ഹാരിസ് മുഹമ്മദ്, ഇവരൊക്കെ പേര് കൊടുത്തവരാണ്. ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരണം. അതുപോലെ പറഞ്ഞോ, നല്ല പരിപാടി. ഫാദിഷ, ഫാദിഷ. അതുപോലെ പിപ്ന ആൻഡ് പിപ്ന വൈഭവ്, ശ്രേയ സന്തോഷ്, റിയാസ്, ഇഷാനി സൂരജ്, വിനേഷ്. കുടുംബങ്ങൾ നിങ്ങൾ ഒരുപാട് വർത്തമാനം പറഞ്ഞത് കുഴപ്പമാണോ? അപ്പുറം വർത്തമാനം വന്നോണ്ട് ചോദിച്ചാണ് കുഴപ്പമാണോ? ഒരു പ്രശ്നവും അടിപൊളിയാ. അപ്പൊ എല്ലാരും ഒത്തൊരുമിച്ചിട്ട് അടിപൊളിയായി പോകുന്നു, എൻജോയ് ചെയ്യാ. എന്തോ പറയാണ്ടല്ല, എന്തോ ഒന്ന് പറയാണ്ട് പറഞ്ഞോ. എന്താ പറഞ്ഞു? നമ്മള് ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടിനാണ് നമ്മള് കാത്തിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണമെന്നല്ലേ? ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ഉണ്ടോ? ഇനി പുറത്തേടെങ്കിലും പോയി കളിക്കാൻ ഉദ്ദേശമുണ്ടോ? ഇവിടുന്ന് മാത്രമാണോ? കിട്ടിയാലേ നമ്മള് കളിക്കും. പുറത്ത് എവിടെ ചാൻസ് എവിടെ ഉണ്ടെങ്കിലും വിളിച്ചാൽ നിങ്ങൾ വരും അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയാം? ഡാൻസർ ആണോ? അതെ. അപ്പൊ ആരെങ്കിലും എവിടെയെങ്കിലും പ്രോഗ്രാം നടത്താനുണ്ടെങ്കിൽ വിളിച്ചാൽ പോകല്ലേ? ഓക്കെ, നമ്മളൊരു ബന്ധപ്പെടുക. ഓക്കെ, ഇതുമായി ബന്ധപ്പെടും അല്ല. ഇവിടുന്ന് എല്ലാവരും കെട്ടുമുട്ടലെടുത്ത് പോകുന്നതാണെന്നുണ്ട്. ഓ, ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നതല്ല, ഞാൻ ഇവിടുത്തെ കെട്ടുമുട്ടലെടുത്ത് പോകേണ്ട വിളയാണ് വിചാരിച്ചത്. നോക്ക്, എന്താ പറയാനുള്ളത്? പാട്ട് പാടുമോ? ഇപ്പൊ പാട്ട് പാടില്ലേ? ഒന്ന് ചെറുങ്ങനെ ഒന്ന് പറയാം. ഇല്ല, ചെറിയ
അസോസിയേഷൻ നടത്തുന്ന നാലാമത് കുടുംബ കൂട്ടായ്മയാണ് നടക്കുന്നത്. അവിടെ വെച്ച് ഇപ്പൊ പാട്ട് പാടുന്ന ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. കാരണം ഇവിടെ വെച്ചൊരു കുടുംബക്കാരൻ പാട്ട് പാടുന്ന ഒരു ആഗ്രഹം. അവിടെ ഒരു പാട്ട് പാട്ടെ, എല്ലാരും കേൾക്കട്ടെ. ഒരു പാട്ട് मेरे सपनों की रानी कब आएगी तू, आएगी सुमत रानी कब आएगी तू, बीत जाए जिंदगाने की अब आएगी तू, चलिया दूर चलिया. मेरे सपनों की रानी कब आएगी तू, आए रोज मधुरानी कब आएगी तू, बीत जाए जिंदगाने कब आएगी तू, चलिया दूर चलिया. അപ്പൊ പാട്ട് കുറച്ച് പാട്ട് ഒരു പാടിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും പാടാണെങ്കിൽ വരാം, ഞങ്ങളെ യൂട്യൂബ് ചാനൽ ഹോട്ട്സ്റ്റാർ കണ്ണൂരിലേക്ക് വരാം, ആർക്കും പാടാം. ഒരു നിങ്ങളൊക്കെ വൈറലാകാൻ പോവുകയാണ്. അപ്പൊ ആർക്കും വേണമെങ്കിലും യൂട്യൂബിൽ വന്ന് പാടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പും ഇതേപോലെ നിങ്ങളെ ഇപ്പം കുടുംബ സംഗമത്തിൽ പങ്കെടുത്തവരാണോ? എങ്ങനെ വിലയിരുത്തുന്നു ഇപ്പം കുടുംബ സംഗമം? നന്നായിട്ടുണ്ടല്ലേ. അടുത്ത കൊല്ലം കൂടി ഇത് ഗംഭീരമായിട്ട് വരണം എന്നല്ല, ഇതിലും ഗംഭീരമാക്കണം. മാറ്റം വരാൻ സാധ്യത അപ്പൊ ഇത് അതിഗംഭീരമായിട്ട് വരണം അല്ലേ. കാര്യം ഇതിന് മുമ്പ് ഏതെങ്കിലും സ്റ്റേജിൽ പാടിയിട്ടുണ്ടോ? സ്റ്റേജിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. സ്കൂൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ആയിട്ടും, പിന്നെ ഗൾഫിലായതുകൊണ്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലെല്ലാം ഞാൻ പാടിയിട്ടുണ്ട്. രണ്ടുപേര് പാടും. എങ്ങനെ രണ്ടുപേര് പാട്ട് പാടും? പാടിയ പാട്ട് രണ്ടുപേര് പാടും. നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് പേര് കേട്ടതറിയാമായിരിക്കും, ഹാരിസ് ഭൂതപ്പാറ. നമ്മുടെ അടുത്ത പ്രദേശക്കാരനാണ്. 2013 പത്രമാലിലൂടെ ഫേമസ് ആയ അദ്ദേഹം നിരവധി ആൽബങ്ങളിലും മറ്റും പാടിയിട്ടുണ്ട്. നിരവധി സ്റ്റേജ് ഷോകളിൽ കേരളത്തിനകത്തും പുറത്തും ഇപ്പോഴും നിറസാന്നിധ്യമായ അനധികൃത ഗായകൻ ഹാരിസ് ഭൂതപ്പാറ ഞങ്ങൾ ഈ വേദിയിലേക്ക്. രണ്ടുകൊല്ലം നമ്മുടെ ലോക്ക്ഡൗണ് കൊറോണയ്ക്ക് ആയിട്ട് അങ്ങനെ പോയി. ഇപ്രാവശ്യം കൊറേ പിന്നെ ഫെസ്റ്റ് അതൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ദാരിദ്ര്യമില്ല, ലെവല് പോകുന്നുണ്ട്. ഞങ്ങളുടെ സ്നേഹാദരം ആരിസ്കക്ക് തരികയാണ്. കാരണം മാപ്പിളപ്പാട് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ആരിസ്ക. അപ്പം നന്മ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷ വേദിയിൽ പ്രിയ ഗായകൻ ഹാരിസ് പുതപ്പാറയെ ഞങ്ങൾ ആദരിക്കുകയാണ്. നിറഞ്ഞ കയ്യിലൂടെ അദ്ദേഹത്തിന് ഈ ആദരം നൽകാൻ നമുക്ക് റജിമാസിനെ അതിനായി സ്വാഗതം ചെയ്യുന്നു. ചാലാട്ട് അച്ചാറിന്റെ മറ്റൊരു സമ്മാനം കൂടി അദ്ദേഹത്തിന് ഈ വേദിയിൽ വെച്ച് നൽകുകയാണ്. ചാലാട്ട് അച്ചാർ, നമ്മുടെ സ്വന്തം ചാലാട്ട് അച്ചാർ. ഓക്കെ, നന്മ റെസിഡൻസ് അസോസിയേഷന്റെ കുറെ കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അവരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും ഒരു പുതുവർഷ പുലരി, അതായത് നല്ലൊരു ന്യൂ ഇയർ ആശംസകൾ നേരുകയാണ്. ബാക്കി അത് മൈക്ക് എടുത്തിട്ട് പറയുമ്പോൾ നിങ്ങൾ എടുത്താൽ പോരാ. ഓക്കെ, ഒരു ഗായകനായതുകൊണ്ട് തന്നെ ഏവരും നിങ്ങളുടെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഗാനം. അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിംഗ്, നമസ്കാരം. മരുമകളായ കാളിയായിരുന്നു ഭാര്യ, ഭാര്യയുമായി ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. 29 വയസ്സിൽ ദേശാടനം നടത്തി. 1885 പിതാവിന്റെ മരണശേഷം ഗ്രാമങ്ങളിൽ നിത്യസഞ്ചാരം തുടങ്ങിയ അദ്ദേഹം കടൽ തീരത്തും ഗ്രാമങ്ങളിലും പോയി ധ്യാനം നടത്തുക പതിവായി.
ഒട്ടേറെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളോട് ചേർന്ന് വായനശാലകളും വിദ്യാലയങ്ങളും സ്ഥാപിക്കണമെന്ന് അദ്ദേഹം SNDP യോഗത്തിന്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. മഹാകവി കുമാരനാശാന്റെ ആത്മീയാചാര്യനായിരുന്നു. ഒരു മലയാളത്തിലും സംസ്കൃതത്തിലും അനേകം കൃതികൾ രചിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഇത് ഈ യൂട്യൂബ് ചാനലിൻ്റെ ആള്, നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ, നമ്മുടെയൊക്കെ സ്വന്തം എരിഞ്ഞോളി മൂസക്കാൻ്റെ മകൻ നസീർ ഖാൻ്റെ അളിയനാണ്. അപ്പോൾ ഈ യൂട്യൂബിൻ്റെ പേര് ഹോട്ട്സ്റ്റാർ കണ്ണൂർ എന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഈ ചാനലിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല മാത്രം വരട്ടെ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ആദിന ശ്രീരാജില് മെസ്സേജ് ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, വെൽക്കം. അടുത്തത് അസ്ബ ഫാത്തിമ ചാലാണ് അടുത്ത സമ്മാനം വിജയിക്കുന്ന. അസ്ബയും പിന്നാലെ പോരെ കേട്ടോ. അസ്ബ ഇതാ ഇംഗ്ലീഷ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന സമ്മാനം ഏറ്റുവാങ്ങിയാലും നിരഞ്ഞ കൈകടി. അസ്ബ എത്തില്ലെങ്കിൽ ഞങ്ങൾ അടുത്തതിലേക്ക് പോകട്ടോ. ആള് വരുന്നുണ്ടോ? ഓക്കെ, അസ്ബോൾക്ക് സമ്മാനം നൽകുന്നു. സ്മിത കെ പി ചാനാണ് അടുത്ത സമ്മാനം. സ്മിത കെ പി ചാനാണ് എത്രയും പെട്ടെന്ന് കടന്നു വരൂ. ഇംഗ്ലീഷ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനം സ്വന്തമാക്കൂ. ഹാപ്പി ആയിരിക്കൂ. എവിടെ ജോയിന്റ് സെക്രട്ടറി ജിഷാദ്, ശിവാനി സുരജന മൊമെന്റോ സമ്മാനിക്കുന്നു. നല്ലൊരു കൈ കൊടുക്കല്ലായിരുന്നു, നല്ല നിറഞ്ഞ സാധ്യതല്ലേ. അവർക്ക് നല്ല പ്രോത്സാഹനമായിരിക്കും നിങ്ങളുടെ കൈയെടുക്കും. താങ്ക് യു. ബേദിലിനി ശിൽക്ക, ലതീഷ്, നിവേദിത, സജിത് എന്നിവരുടെ ഡാൻസ്. വേണം മെലാണ്ട വേണം പഞ്ചാര പണം കിളിക്കേ
ഉസ്താന്റെ കരളേയും പാണ്ട പൊരുളേ മുത്താണ് നീ നമുക്ക് പവാട വേണോ മേലാണ്ട്